അവരെ പണി പാളിയിരിക്കുവാണ്, ഈറ്റ കയറ്റുന്ന വണ്ടി ഇവിടെ കിടക്കുവാണ്. നമുക്ക് ഒരു രക്ഷയിലും മുന്നോട്ട് പോകാൻ അവരുടെ പണി നമുക്ക് തടസ്സപ്പെടുത്താനും പറ്റത്തില്ല. പണിയല്ലയോ, നല്ല പണിയാന്ന് തോന്നല്ലയോ. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാ അടിപൊളി സ്ഥലമാണ്, ഗവിയിലോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ നാട്ടുകാരെല്ലാവരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം നാടായ ഗവിയിലോട്ട് പോകാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കൊരു അന്നേരം ഒരു ഗവി എന്ന് പറയുമ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ ഗവിയിലോട്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല. സോ ഇന്ന് നമുക്ക് അവസരം കിട്ടി, നമ്മളിപ്പം ഗവിയിലോട്ട് പോവാണ്. നമ്മൾ ചിറ്റാർ പഞ്ചായത്ത്, അതിനുശേഷം ആങ്ങമൊഴി, അവിടുന്ന് ചെക്ക് പോസ്റ്റ് കടന്നിട്ട് ഇപ്പം താണ്ട ഗവിയിലോട്ടുള്ള റൂട്ട്, അതായത് കക്കി മൂഴിയാർ ഇതിനിടയ്ക്കുള്ള ഒരു റൂട്ടിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. നമ്മുടെ മച്ചാൻ അവിടെ കിടപ്പുണ്ടതാ, വോക്കൺട്രിപ്പിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പം പുതിയ പുതിയ കാഴ്ചകളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറി അതിനുശേഷം ഒരു ചെറിയ ഒരു ഊടുവഴി കണ്ടു. അപ്പോൾ അതുവഴിയൊക്കെ ഒന്ന് പോവാണ്. എല്ലാ മൃഗങ്ങളും എല്ലാം കിട്ടിയാൽ ഭാഗ്യം എന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ആ റൂട്ട് വഴി ഒന്ന് പോവാണ്. പണി പാളിയിരിക്കുവാണ്, ഈറ്റ കയറ്റുന്ന വണ്ടി ഇവിടെ കിടക്കുവാണ്. നമുക്ക് ഒരു രക്ഷയിലും മുന്നോട്ട് പോകാൻ അവരുടെ പണി നമുക്ക് തടസ്സപ്പെടുത്താനും പറ്റത്തില്ല. അവരെനിവേ നോക്കുന്നുണ്ട് വണ്ടി. പോണോ? അപ്പം അതൊക്കെ അവർ വണ്ടി മാറ്റി തരുന്നുണ്ട്. വേലിത്തോടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഇപ്പോൾക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും വണ്ടി റൂട്ടൊന്നുമല്ല, ഈറ്റയൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു റൂട്ടൊക്കെയാണ്. നമ്മൾ ആദ്യം കാണിച്ചില്ല, ഒരു വണ്ടി ബ്ലോക്കായി കിടന്ന സ്ഥലമൊക്കെ കാണിച്ചില്ല. അപ്പോൾ അവർ അവിടെ നിന്ന് പറയുന്നുണ്ട് ഏതോ വഴി തെറ്റി വരുന്ന ആൾക്കാരാണെന്ന്. നമ്മൾ വഴി തെറ്റി വരുന്നൊന്നും അല്ല, നമ്മൾ ഈ റൂട്ടൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെ പോവാം. ഓക്കെ, പണ്ടെന്തോ ഒരു ആനക്കുട്ടിയൊക്കെ ഇവിടെ ആക്സിഡൻറ്റിൽ പെട്ട് ചത്തുപോയി അല്ലേ, ചത്തുപോയി. അങ്ങനെ ഒരു ഏരിയയൊക്കെയാണ്, തൊട്ടപ്പുറത്തായിരുന്നു. ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം മച്ചന്മാരെ, നമ്മുടെ ദേണ്ടയ്ക്ക് നോക്കിയേ, രണ്ട് മൂന്നായിട്ട് തിരിയുവാണ് റോഡ്. അപ്പോൾ ആ സ്ട്രെയിറ്റ് പോകുന്നതാണ് വേലത്തോട് ഡാം അല്ലേ, അല്ലേ വേലത്തോട് ഡാമിലേക്ക് പോകുന്ന ഒരു റൂട്ടാണത്. നമ്മളിപ്പം അങ്ങോട്ട്, നമുക്ക് ഇപ്പോഴത്തെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള സേഫ്റ്റി നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ നമ്മൾ ലെഫ്റ്റിലോട്ട് പോകും അല്ലേ. ഓക്കെ, മച്ചന്മാരെ, നമ്മൾ ആ റൂട്ട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് അവസാനം നമ്മൾ ഗവിയിലോട്ട് പോകുന്ന നോർമൽ റൂട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. പറഞ്ഞോട്ടല്ലോ, എന്താ പറയാ, നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു പച്ചപ്പ്, അത് കഴിഞ്ഞിട്ട് മഞ്ഞിങ്ങനോട്ട് കയറിയിട്ടുണ്ടല്ലോ. വെയിലും കൂടെ അടിച്ചിട്ട് നോക്കി, മലയൊന്നും കാണുന്നില്ല കേട്ടോ. നമ്മുടെ എന്താ പറയുക, അത്രയ്ക്ക് ഹൈറ്റാണ് കേട്ടോ. എവിടെയൊക്കെ പോയിരുന്ന മലയെന്ന് അറിയാൻ പറ്റത്തില്ല. ഗവി റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലയുടെ ഹൈറ്റൊക്കെ നോക്കി, അപ്പുറത്ത് മൊത്തം മഞ്ഞാണ് കേട്ടോ. മഞ്ഞും വെയിലും കൂടെ അടിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ നല്ല അടി പൊളിയായിട്ട് നിൽക്കുകയാണ്. അതൊരു പ്രത്യേക സുഖമാണ്. ഏ, എന്നാ രസം. ഊഹ്, ഇതുവരെ പക്ഷേ ആനയുടെ ഒരു ചൂരുമണം നമ്മൾ കണ്ടു കേട്ടോ. പക്ഷേ ആന ഏതോ ഒരു ഏരിയയിലും കണ്ടായിരുന്നു, താഴെ കണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ ആനയെ കണ്ടു കിട്ടിയില്ല. പോകുന്ന വഴി നമ്മൾ എങ്ങനെയായാലും കാണും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ സ്ഥലമുണ്ടല്ലോ, കിട്ടുക്കനാണ്. ഗവി റൂട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഏ, ഒരു മൃഗങ്ങളെ കണ്ടില്ലേ പോലും ഉണ്ടല്ലോ. കിട്ടുക്കനാണ് സ്ഥലം, കിട്ടുക്കനാണ്. നമുക്കൊരു സൈലൻറ്റ്
ഫുള്ള് ഫോറസ്റ്റ്, നല്ല അടിപൊളി റോഡാ. എല്ലാവരും പറഞ്ഞു റോഡ് മോശമാണ്, ഇടയ്ക്കൊക്കെ ഇച്ചിരി മോശമുണ്ടെന്നേ ഉള്ളൂ, നല്ല സൂപ്പർ റോഡാണ്. വരിക ഗവിക്ക് വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ റോഡ് രണ്ടായിട്ട് തിരിയുമെന്ന് പറഞ്ഞാൽ നേരെ പോകുന്നത്, അതായത് ആ ലൈൻ ഉള്ള റോഡ് മുകളിലോട്ട് പോകുന്ന ഇടതുവശത്തോട്ട് പോകുന്നത് ഗവിക്കുള്ളത്, പ്ലാപ്പള്ളി ഗവിക്കുള്ള റൂട്ടാണ്. അതുപോലെ തന്നെ താഴോട്ട് കാണുന്ന റോഡെന്ന് പറഞ്ഞാൽ പച്ചക്കാനം, താഴെ ചെറിയൊരു ഡാമൊക്കെ ഉണ്ട്, എന്നാൽ വലിയ ഡാമൊന്നുമല്ല. ആ പച്ചക്കാനത്തോട്ട് പോകുന്ന ഒരു ചെറിയൊരു വഴിയാണ് ആ ഒരു ആ വഴി കുറച്ച് വരെ ഉള്ളൂ. മറ്റേ നേരെയുള്ള റൂട്ടാണ് നമ്മൾ ഗവിക്ക് പോകുന്നത്. മൂഴിയാറ് ഡാമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് മുകളിലായിട്ട് കക്കി ഡാമിന് തൊട്ട് മുമ്പായിട്ട് നല്ല അടിപൊളി ഒരു ഈർമടം ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു ഈർമടമാണ്, അടിപൊളി വൈബാണ് കേട്ടോ, സൂപ്പർ സൂപ്പർ. അപ്പം മച്ചന്മാരെ, നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കക്കി ഡാം, അതായത് ഗവിക്ക് പോകുന്ന റൂട്ടിൽ കക്കി മൂഴിയാറ് കഴിഞ്ഞിട്ടുള്ള കക്കി ഡാമിലാണ് നിൽക്കുന്നത്. കിഡ് വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നോക്കി വെള്ളം നല്ലതായിട്ട് നിറഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. മലയാളം കിടന്നിട്ട് ടിക് ടിക് എന്ന് പറഞ്ഞൊക്കെ അടിക്കുന്നുണ്ട്. എനിവേ അടിപൊളിയാണ്. ഒന്ന് രണ്ട് മല മാത്രമേ കാണാവുള്ളൂ. മറ്റേ നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഈ വെള്ളം ഇങ്ങനെ കയറി നിൽക്കുമ്പോഴുള്ള ഒരു ചെറിയ ചെറിയ ഒരു മുട്ടക്കുന്നുള്ളുണ്ടല്ലോ, ആ മുട്ടക്കുന്നിനകത്ത് ഒരെണ്ണം മാത്രമേ കാണാവുള്ളൂ. ആ വീഡിയോ ഒന്ന് ഫോക്കസ് ചെയ്ത്, ആ ഒറ്റ മുട്ടക്കുന്നേ കാണാവുള്ളൂ, ബാക്കിയെല്ലാം വെള്ളം കയറി സെറ്റായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഈ കാടിൻ്റെ നടുക്ക് പുല്ലിൻ്റെ നടുക്ക് ഇങ്ങനെ വൈബായിട്ട് നിൽക്കുകയാണ്. നമ്മളങ്ങനെ കക്കി ഡാമിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്, കക്കി ഡാമിൻ്റെ ഒരു എൻട്രിയിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ കക്കി ഡാമിൻ്റെ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല, കാരണം ക്യാമറ പ്രത്യേകിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രോഹിബിറ്റഡ് ആണ്. ഇതിന് ശേഷം തൊട്ടടുത്തുള്ള എക്കോ പാറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു വളവ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എക്കോ പാറയാണ്. എക്കോ പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കക്കി ഡാം ഉണ്ടാക്കുന്ന സമയത്ത് പാറകൾ കൂടുതലും എടുത്തിരുന്നത് ഈ പാറയിൽ നിന്നാണ്, ഈ ഒരു മലയിൽ നിന്നാണ് എടുത്തിരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത് ഗവിക്ക് വരുന്ന എല്ലാവരും ആ സൈഡിൽ കൂടെ ഒക്കെ വരുന്നതാണ്, പക്ഷേ ഈ റൂട്ട് വഴി വരാൻ ചാൻസ് കുറവാണ് അല്ലേ. അല്ലേ, ഈ റൂട്ട് വഴി വരാൻ ചാൻസ് കുറവ്, അല്ലേ. ഈ ഇതുവഴി വരത്തില്ല, ഇതാത്ര ഹൈറ്റാണ്. അതാ ഇങ്ങോട്ട് നോക്കിക്കേ, ഇട്ടു അരുവിയൊക്കെ നോക്കിക്കേ, ഇങ്ങോട്ട് നല്ല വൈബാന്ന് നോക്കിക്കേ. അപ്പോൾ മച്ചന്മാരെ, വാശിയായിരുന്നു ഇമാരുടെ അടുത്ത് ഇറങ്ങണമെന്ന്, ഇറങ്ങിപ്പോവാണ്. ഇതാ കുത്തിറക്കമാണ് കിടക്കുന്നത്, കുത്തിറക്കം ഇതാണ്. മാവ് മൊത്തം ഉണ്ടല്ലോ, അങ്ങനെ സൈഡ് മൊത്തം മറിഞ്ഞിട്ടുണ്ട്. സ്ഥിരം ഏരിയ കേട്ടോ ഇമാറെ, നമുക്കിവിടെ കാണുമ്പോൾ അറിയാം. ഗവിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ദാ അടിപൊളി നമ്മുടെ നല്ല കരിങ്കുരങ്ങന്മാരെ ഇമാരെ വളരെ റയറാണ് ഇപ്പം കാണാൻ കേട്ടോ. വംശാംശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇമാർ ചാടിക്കളിക്കുന്നത്, മരത്തിൻ്റെ മുകളിൽ ചാടിക്കളിക്കുന്നത്. എൻ്റെ അടുത്ത ഫ്രണ്ട് ലിജോ കണ്ടത് അതിപ്രകാരം ഞങ്ങൾ ഇറങ്ങി കുറച്ചൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു, പക്ഷേ ഒരുപാട് അടുത്ത് കിട്ടിയിട്ടില്ല. നല്ല രസമാണ് ഇമാരുടെ ചാട്ടവും കാര്യങ്ങളും. അപ്പം മച്ചന്മാരെ, നമ്മൾ ഗവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി തണുപ്പാണ്. അതാ ഡാമിൻ്റെ പരിസരത്ത് തന്നെ എത്തി. ഇപ്പം ആളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗവി വളരെ സൈലൻ്റാണ്, ഒരു തിരക്കുമില്ല. ഇവിടെ ബോട്ട് സവാരി കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട്
വളരെ പരിമിതികളുണ്ട്. ഇവിടുത്തെ ഗാർഡനൊക്കെ കാണാൻ പറയുന്ന നല്ല മനോഹരമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ തംബോർജിയ എന്ന് പറയുന്ന ഒരു ചെടി ഭയങ്കര മനോഹാരിതയാണ്. ഇവരതിനെ പരിപാലിക്കുന്നത് വളരെ നല്ല രീതിയിലാണ്. ഞാനത് വിഷ്വലി നിങ്ങളെ കാണിച്ചു തരാം. അപ്പം മച്ചന്മാരെ, ഗവിയിലെ ഏറ്റവും മനോഹരിതമായിട്ടുള്ള കവാടത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ളത് ഈ തംബോർജ എന്ന് പറയുന്നതാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ തംബോർജ ഇതാണ്. ഇതിങ്ങനെ കവാടത്തിലിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. നല്ല പൂക്കളുണ്ടാവും, ഇതിൻ്റെ താടിയൊക്കെ പൂക്കളുണ്ടാവും. അതിൽ ഒരുപാട് കുരുവികൾ ഈ സീസൺ സമയത്ത് ഒരുപാട് കുരുവികൾ വന്ന് കൂടുകൂട്ടുകയും അതുപോലെ തന്നെ തേൻ കുടിക്കാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇത് എഴുതിയിട്ടുണ്ട്, തംബോർജിയ എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ നല്ലതായിട്ടാണ് ഗവിയിൽ ടൂറിസം ഇതിനെ നല്ലതായിട്ട് പരിപാലിക്കുന്നുണ്ട്. ഗവിയിലെത്തി എല്ലാ വ്യൂസും നിങ്ങളെ കാണിച്ചു. നമ്മളിവിടെ നിന്ന് നേരെ കുമളി വഴി ഇറങ്ങി. നമ്മൾ ഇതുവഴി റിട്ടേൺ പോകുന്നില്ല, നമ്മൾ നേരെ കുമളി വഴി ഇറങ്ങി പരുന്തുംപാറ ആ ഒരു റൂട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.